Hi, welcome to 21 day countdown to success. Today is day one, the last day, the third celebration, and we are completing a program which is of duration of 21 days. 21 manikoor annu parayanengile namukku velliya prashnam illa. She 21 divasam oro manikoor annu parana velliya kaariyana. Enikku arilla thodangi ethra per ivide ethittundennu. She ethittundengil great, awesome, congratulations. You are a sure shot winner. ഇപ്പോഴും ചില ദിവസം എന്തോ ക്ലിയർ ആയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും രണ്ടാമതും കൂടെ സ്റ്റാർട്ട് ചെയ്യാം. എപ്പോഴെങ്കിലും ഒരു അരമണിക്കൂർ വെച്ച് സ്പെൻഡ് ചെയ്താൽ മതിയല്ലോ. എനിവേ ലെറ്റ് മീ ഗെറ്റ് ഇൻ ടു ദ ടോപ്പിക് ടുഡേ. ടുഡേയ്സ് ഡേ സേയ്സ് ലിവ് ഇൻ ദ മൊമെൻ്റ്. ലിവ് ഇൻ ദ മൊമെൻ്റ്. ഇന്നത്തെ കോട്ട് ഈസ് ബൈ പരമഹംസ യോഗാനന്ദ, നമുക്കറിയാം വിവേകാനന്ദൻ. ലിവ് ഇൻ ഈച്ച് മൊമെൻ്റ് കംപ്ലീറ്റ്ലി ആൻഡ് ദ ഫ്യൂച്ചർ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ് സെൽഫ്. നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ചെയ്യേണ്ടത് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ, അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമുക്ക് വേണ്ട രീതിയിൽ തന്നെ വരും. എവ്രി ഡേ ഹാസ് പൊട്ടൻഷ്യൽ. എവ്രി ഡേ ഹാസ് പൊട്ടൻഷ്യൽ. എവ്രി മൊമെൻ്റ് ഓഫ് യുവർ ടൈം ഓൺ ദിസ് എർത്ത് ഇസ് ഫ്ലീറ്റിംഗ്, ഓടിക്കൊണ്ടിരിക്കുക സമയം. വൺ ദാറ്റ് വിൽ നെവർ കം ബാക്ക് അഗെയിൻ. ഈച്ച് ഡേ ദറ്റ് യു ആർ ഗിവൺ എ ഡേ ഫിൽഡ് വിത്ത് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പൊട്ടൻഷ്യൽ മൊമെൻറ്റ്സ് ഓഫ് ഗ്രേറ്റ്നെസ്. ഓരോ ദിവസവും നമുക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസും ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽസും ഉള്ളൊരു ദിവസമാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. എവ്രി ഡേ ഹാസ് ഗോട്ട് പൊട്ടൻഷ്യൽ. ഇൻ ജസ്റ്റ് ഇമാജിൻ, ഒരു ആവറേജ് ഒരു മനുഷ്യൻ 75 വർഷം ജീവിക്കുന്നുവെങ്കിൽ 27,400 ദിവസമായിരിക്കും അദ്ദേഹം ജീവിക്കുക അയാളുടെ ലൈഫിൽ. ഹൗ മെനി ഡേയ്സ് വിൽ റിയലി കൗണ്ട്? എത്ര ദിവസം? The greatest day of your life is today. The greatest life of your day is today. Aru parnja pole, happy birthday to you. Happy birthday to you, because today is the first day for the rest of your life. Ningade iniyum varuna jeevithathile aayitha dosa innaanu. So happy birthday to you. Make every day count. Make every day count. Nammal പാരറ്റോ മാനേജ്മെൻറ്റിൽ പറയുന്നൊരു പ്രിൻസിപ്പിളാണ് 80-20 റൂൾ. ഒരുപാട് സ്ഥലത്ത് നമ്മളിത് കാണാറുണ്ട്. 20% ഓഫ് ദ കസ്റ്റമേഴ്സ് മേക്ക് 80% ഓഫ് ദ റവന്യൂ. ഇതേപോലെ പല പല പൊസിഷൻസിലും നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മാനേജ്മെൻറ്റിൽ പറയുന്നതാണ് ഇത്, എവിടെ എല്ലാ കാര്യങ്ങളും ഒരു 20% 80% ഫില്ല് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ചിലപ്പോൾ ഒരു 20% ദിവസങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിലെ 80 വലിയ വിലയേറിയ ദിവസങ്ങളാവുന്നത്. 20% ഉണ്ടെങ്കിൽ വലിയ കാര്യമാണ്. നമ്മൾ നിങ്ങൾക്കിപ്പം 20 വയസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ 7,200 ദിവസം ജീവിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് 30 വയസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം 10,000 ദിവസം ജീവിച്ചു കഴിഞ്ഞു. എല്ലാ 10 വർഷവും ഏകദേശം 3,500 ദിവസമാണ് നമ്മൾ ജീവിക്കുന്നത്. ഹൗ മെനി ഡേയ്സ് ഡിഡ് യു ലിവ് ഓർ വിൽ ലിവ് വുഡ് യു കൺസിഡർ കംപ്ലീറ്റ്ലി അൺഫോർഗെറ്റബിൾ? എനിക്ക് ഓർമ്മിക്കാവുന്നതായിട്ടുള്ള ഏറ്റവും വെർത്ത്വയലായിട്ടുള്ള എത്ര ദിവസങ്ങളുണ്ട് ഇതിൽ? ഇതാണ് നമ്മളൊന്ന് ആലോചിക്കേണ്ട ഒരു കാര്യം. എ വാട്ട് ഈസ് സ്റ്റോറി ഇതിൽ പറഞ്ഞൊരു കഥയാണ്, ഞാൻ വേറെയും കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ വളരെ വിഷമിച്ചിട്ടാണ് ഭാര്യയോട് പറഞ്ഞു, ഇന്ന് രാത്രി ഞാൻ മരിക്കും, ഇന്നെനിക്കൊരു രാത്രി മാത്രമേ ഉള്ളൂ. ഭാര്യ പറഞ്ഞാ, ഞാൻ ഇന്ന് മരിക്കാൻ പോവുക. അപ്പോൾ ഭാര്യ ചോദിച്ചു, എന്താ ചെയ്യേണ്ടത്? നമുക്ക് നന്നായിട്ട് സ്നേഹിച്ച് അത്താഴമെല്ലാം കഴിഞ്ഞ് രാത്രി മുഴുവൻ നമുക്ക് വി വിൽ റൊമാൻസ് ആൻഡ് വി വിൽ ടോക്ക് ഔട്ട്. നല്ല സ്നേഹിച്ച് രാത്രി മുഴുവൻ എനിക്ക് നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ലൈക്ക് യു നോ, ലെറ്റ് മീ ഹാവ് എ പീസ്ഫുൾ ഡെത്ത്. ഭാര്യ പറഞ്ഞു, ദാറ്റ്സ് ഈസി ഫോർ യു ടു സേ. നിങ്ങൾക്കത് പറയാൻ വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് നാളെ രാവിലെ ജോലിക്കൊന്നും പോകണമല്ലോ. യെസ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മളിങ്ങനെയാണ് നോക്കുന്നത്. നമുക്ക് അയാൾ മരിക്കാൻ പോകുന്ന വിഷമം അയാൾക്ക്, മറ്റേ സ്ത്രീക്ക് നിങ്ങൾക്ക് നാളെ ജോലിക്ക് പോകണല്ലോ, നിങ്ങൾക്ക് മരിച്ചാൽ മതിയല്ലോ എന്നുള്ളൊരു ലെവല്. ഇതിൽ വാട്ട് ഇഫ് നമ്മുടെ എത്ര ദിവസങ്ങൾ നമുക്ക് വെർത്ത്വയിലാക്കാൻ പറ്റും? ഗെറ്റ് ദ റൈറ്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അതിൽ നമുക്ക് ഇതിൽ പറയുന്നൊരു ഭാഗമാണ്, നമുക്ക് ഇതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു റൈറ്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നമുക്ക് വേണം.
ഗെറ്റ് ദ റൈറ്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അതിനെന്താ ചെയ്യുക? ഇപ്പോൾ ആ പറഞ്ഞ കഥയിലെ പോലെ നമുക്ക് ഒരു വർഷമേ ജീവിച്ചിരിക്കാൻ പറ്റുള്ളൂ എങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും? നമ്മൾ എന്തൊക്കെ ചെയ്യും? നമ്മൾ എന്തൊക്കെ പ്രയോറിറ്റീസാണ് വയ്ക്കുക? ഞാൻ എൻ്റെ ജീവിതം എങ്ങനെ വർത്തുവയിലാക്കാമെന്ന് ഞാൻ നോക്കും. എനിക്കുള്ള ലിറ്റിൽ ലിറ്റിൽ ഈഗോസ് ഞാൻ പറഞ്ഞു തീർക്കും. എനിക്ക് ആരോടൊക്കെയുള്ള ദേഷ്യം ഞാൻ ക്ഷമിക്കും. എനിക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള സ്നേഹം ഞാൻ എക്സ്പ്രസ് ചെയ്യും. ആൻഡ് ലെറ്റ് മീ ടെൽ യു, മൈ ലൈഫ് ഈസ് വർത്ത് വൈൽ. നമുക്ക് ഒരു വർഷമേ നമ്മൾ എത്ര നാൾ ജീവിക്കുമെന്ന് നമുക്കറിയില്ല. ഒരു വർഷമേ ജീവിക്കുള്ളൂ എന്നാലോചിച്ചിട്ട് നമ്മൾ പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഓരോ ദിവസവും വർത്ത് വൈലാക്കാൻ നമ്മൾ ശ്രമിക്കും. ദാറ്റ് ഈസ് വൺ ടെക്നിക് വിച്ച് വി ക്യാൻ ഡു. മേക്ക് ഇറ്റ് മീനിങ് ഫുൾ. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞത് മേക്ക് ഇറ്റ് മീനിങ് ഫുൾ. ഹൗ മെനി ലൈഫ്സ് ഹാവ് ഐ ടച്ച്ഡ്? ഞാൻ കാരണം എത്ര പേരുടെ ജീവിതത്തിൽ എനിക്ക് അവരുടെ ജീവിതത്തിനൊന്ന് സ്പർശിക്കാൻ പറ്റി? അത് വലിയൊരു കാര്യമാണ്. ആരോ പറഞ്ഞ പോലെ എനിക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ടെന്നുള്ളതല്ല ചോദ്യം, എത്ര ഫ്രണ്ട്സിൻ്റെ ജീവിതം എനിക്ക് സ്പർശിക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. ആരുടെയൊക്കെ ജീവിതം എനിക്ക് സ്പർശിക്കാൻ പറ്റിയിട്ടുണ്ട്? ചിലപ്പോൾ ഒരു നല്ലൊരു ഇടപെടലാവാം, നല്ലൊരു വാക്കാവാം, അവർക്കുള്ളൊരു സഹായമാവാം. യെസ്, അത് ആരെങ്കിലും ബെനിഫിറ്റഡ് ആകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ഗ്രേറ്റ് ഡേ. എന്താ ചെയ്യേണ്ടത്? ഒന്ന്, ഇമ്പ്രൂവ് യുവർ ഇൻട്രാക്ഷൻ. നമ്മൾ അവരുമായിട്ടുള്ള ബാക്കിയുള്ളവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഒന്ന് കൂട്ടുക. നല്ല രീതിയിൽ ആശയവിനിമയം നടത്തുക. ആരോടൊക്കെ നമുക്ക് നല്ല രീതിയിൽ പെരുമാറാവോ അവരോടൊക്കെ നമ്മൾ നല്ല രീതിയിൽ പെരുമാറുക. ആരോടൊക്കെ കുറച്ചും കൂടെ ഒന്ന് അടുക്കാൻ പറ്റുമോ അവരോടൊക്കെ നമ്മൾ അടുക്കുക. ഒന്ന്, നമ്മൾ ബാക്കിയുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുന്ന ഇൻട്രാക്ഷൻ കൂട്ടുക എന്നുള്ളത്. രണ്ട്, ഇമ്പ്രൂവ് യുവർ സെൽഫ്. എനിക്കെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം? ഞാൻ എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം? എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ഞാനത് കൂട്ടണം? എന്തൊക്കെ ഞാൻ ചെയ്യണം? അത് പിന്നുള്ളത് നേരത്തെ എടുത്തു വച്ചിട്ടുള്ളൊരു കാര്യമാണ്, ലിസ്റ്റ് ദ ഗുഡ് സെൽഫ്. എന്നിലുള്ള നന്മ, ഇല്ല ഞാൻ ചെയ്തിട്ടുള്ള നന്മകളൊന്ന്, നല്ല കാര്യങ്ങളൊന്ന് എഴുതാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, നല്ല രീതിയിൽ ഒന്ന് എഴുതാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, വി സ്റ്റാർട്ട് ഫീലിംഗ് ഹാപ്പി. ഹോ, ഐ എം വെർത്ത് ഇറ്റ്. ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ, ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളൊന്ന് എഴുതി എഴുതി വരുമ്പോൾ അത് ഇങ്ങനെ എന്തൊക്കെയോ ഉണ്ടല്ലോ എന്നുള്ളതല്ല, എഴുതുമ്പോഴേക്കും അത് ക്രിസ്റ്റൽ ക്ലിയർ ആവും. യു ഫീൽ യുവർ സെൽഫ് എസ്റ്റീം. സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ ദ പെർസെപ്ഷൻ അബൌട്ട് മൈ സെൽഫ്, അത് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോണ്ട് ലിസൺ ടു ദ ഡൗട്ട്സ്. നമുക്കറിയാം, കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, പറ്റുമോ ഇല്ലയോ എന്നെ കൊണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഒരു റബ്ബർ ബാൻഡിൻ്റെ തെറാപ്പി ഓർമ്മയുണ്ട്, ഇങ്ങനെ വലിച്ചു വിട്ട് ആ ഊ. ആരൊക്കെയോ എന്നോട് പറഞ്ഞു, തൊമ്മാ അത് ചെയ്യാൻ തുടങ്ങി, വളരെ എഫക്റ്റീവാണ്, എൻ്റെ നെഗറ്റീവ് തോട്ട്സ് വരുന്നത് മാറ്റി. ഇതേപോലെ തന്നെ എനിക്ക് ഡൗട്ട്, എന്നെ തന്നെ ഡൗട്ട് ചെയ്യുന്നതും ഞാനൊന്ന് മാറ്റാം. അത് വരുന്ന ഉടനെ ഓക്കെ അവെയർനെസ് ആവുക, ഓക്കെ അത് എൻ്റെ ഡൗട്ട് എൻ്റെ തലയിലേക്ക് കയറുന്നു എന്ന് പറഞ്ഞ് ഞാൻ മനഃപൂർവ്വം അതിനെ മാറ്റിക്കൊണ്ടുപോകുന്നു. അതിൽ പറയുന്നൊരു ഈ നമുക്കെല്ലാം ശരിയാവണം നമുക്ക് നോക്കണ്ട. ഇപ്പോൾ നേരത്തെ പറഞ്ഞപ്പം എൻ്റെ നല്ല കാര്യങ്ങൾ നോക്കാൻ, ഓ അതൊന്നുമില്ല ചെയ്ത്, ഓ അത് ഇഷ്ടം പോലെ, ടൺ കണക്കിന് ഫൺ. അല്ല, നല്ല കാര്യങ്ങൾ നമുക്ക് ഒരുപാട് എഴുതാനുണ്ടാവും. എല്ലാവരുടെയും എല്ലാം നല്ലതൊന്നുമല്ല. ഗ്രേറ്റ് സക്സസ്ഫുൾ പേഴ്സൺസ് എത്രയായിരുന്നു എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദ ഫിലിം ദേ കോൾഡ് എ ഫ്ലോപ്പ്. ഒലിവർ ജോൺസൺ എന്ന് പറഞ്ഞൊരു അദ്ദേഹം ഒരു കഥ എഴുതിയിട്ട് കൊണ്ട് എവിടെയൊക്കെയോ കാണിച്ചപ്പം എല്ലാവരും പറഞ്ഞു, ക്രിറ്റിക്സ് എല്ലാവരും പറഞ്ഞു, ഇത് തോക്കും, ഇതെങ്ങനെ ശരിയാവുക, ഇറ്റ്സ് ഗോയിങ് ടു ഫെയിൽ. ബട്ട് ദെൻ ദാറ്റ് മൂവി ബിക്കേം എൻ ഓസ്കാർ വിന്നർ ആൻഡ് ലോട്ട് ഓഫ് നോമിനേറ്റഡ് ഫോർ ഓസ്കാർ. മാത്രമല്ല വേറെ ഒരുപാട് അപ്രീസിയേഷൻസ് കിട്ടിയിട്ടുള്ളത്. അതിനെ പ്രൊഡ്യൂസ് ചെയ്തത് ആരാന്ന് വെച്ചാൽ വാൾട്ട് ഡിസ്നി. മൂവിയുടെ പേര് സ്നോ വൈറ്റ് ആൻഡ് ദ സെവൻ ഡ്വാർഫ്. ഇതൊരിക്കലും ശരിയാവില്ല എന്ന് പറഞ്ഞൊരു സിനിമയെയാണ് സൂപ്പറായിട്ട് വന്നിട്ടുള്ളത്. ദ സിംഗർ വിത്ത് നോ ഓഡിയൻസ്. പല പ്രാവശ്യം പാടാൻ പോയിട്ട്, അറിയിച്ചിട്ട് പാടാൻ പോയിട്ട് ഒരൊറ്റ ഓഡിയൻസ് പോലും ഇല്ലാതെ ഒരൊറ്റ ആൾ പോലും കേൾക്കാനില്ലാതെയും പാടിയിട്ട് വന്നിട്ടുള്ള ആ ലേഡി അമി ഗ്രാൻഡ്, അവരുടെ പേരിലാണ് ഇന്ന് ഗ്രാമി അവാർഡ്സ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ സെറ്റ് ബാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ദ കമ്പനി വിത്ത് നോ കസ്റ്റമർ. ആദ്യം ഉണ്ടാക്കിയത് ഇലക്ട്രിക് കുക്കറായിരുന്നു, ആരും വാങ്ങിച്ചില്ല. വേറെ രണ്ട് സാധനങ്ങളും ഉണ്ടാക്കി, ഫെയിലിയർ ആയിരുന്നു. പിന്നെയാണ് സ്മോൾ ടേപ്പ് റെക്കോർഡ് ഉണ്ടാക്കിയപ്പോൾ സക്സസ്ഫുൾ ആയിപ്പോയി. ഏതാ കമ്പനി എന്നല്ലേ കേട്ടാൽ നിങ്ങൾ ഞെട്ടും, സോണി കോർപ്പറേഷൻ. നാലാമത്തെ പ്രൊഡക്റ്റിലാണ് അതൊന്ന് പച്ച പിടിച്ചത്. അതിന് മുമ്പിൽ എവിടെ വേണേ വിട്ടുപോകാറുണ്ട്, അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല, ഇത് ശരിയല്ലല്ലോ, ഒരു കസ്റ്റമർ പോലും ഇല്ലല്ലോ എന്നുള്ളത്. കുറച്ച് ദിവസം മുമ്പ് ഫെഡക്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു,
അദ്ദേഹം ഈ ഫെഡറൽ എക്സ്പ്രസ് തുടങ്ങിയിട്ട് ആ കസ്റ്റമേഴ്സ് ആരും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അദ്ദേഹം തന്നെ ഏതോ ഒരു കഥയിൽ അവന് തന്നെ പേര് കവറിൽ പേരെഴുതി ഒട്ടി പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ പോലെ ഇയാൾ തന്നെ പാക്കറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാൻ തുടങ്ങി കൊറിയറിലൂടെ. ആൻഡ് യു നോ വാട്ട് ഫെഡ് എക്സ് ടുഡേ, യു ക്യാൻ ഡു ഇറ്റ്, യു ക്യാൻ ഡു ഇറ്റ്. നിങ്ങൾ ഇത്ര വരെ പെർസിസ്റ്റൻസോട് കൂടി എത്തിയെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ്, യു ക്യാൻ ഡു ഇറ്റ്. ഫ്രണ്ട്സ്, യു ക്യാൻ ഡു ഇറ്റ്. നിങ്ങൾ 21 ദിവസം പെർസിസ്റ്റൻ്റായി എത്തിയെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കതിലൊന്നും ചിന്തിക്കാനുള്ള കാര്യമില്ല. യു ക്യാൻ ജസ്റ്റ് ഡു ഇറ്റ്, യു ക്യാൻ ജസ്റ്റ് ഡു ഇറ്റ്. ഞാൻ ഒരു 3-4 sentences ഇതിൽ പറഞ്ഞത്, വൺ ഇസ് ലൂസിയസ് അനായൂസ് സെനേക്ക. But the person says is, it is not because things are difficult that we do not dare, but it is because we do not dare that they are difficult. Adu budhimuttu ulladu kondu nammal try cheyidilla nalla, adu try cheyidilla ennalladu kondana adu budhimuttayathu. Vera evide njan kettaayirunnu winners ne losers ne kurichu ulla oru difference aayirunnu paranjathu. A winner says it may be difficult but it is possible. A loser says it may be possible but it is difficult. Vijayikkunna aal eppozhum paraya adu budhimuttayirikkum pakshe adu sambhavikkam, adu nadakkam, it is possible, angane cheyyam. But a loser says angane cheyyayirikkum pakshe adu velliya budhimutta, nammal ede face like karanam ennalladhu mathrullu. A winner always sees a solution in every problem, a loser sees a problem in every solution. Nammal ഓരോ പ്രശ്നം വരുമ്പോഴും അതിനിങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിച്ചുകൊണ്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, യു ക്യാൻ ഡു ഇറ്റ്. ഇതിൽ ഈ പറഞ്ഞ പോലെ അത് കട്ടിയുള്ളതാവുന്നത് നമ്മൾ ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ്. ചെയ്തു തുടങ്ങുമ്പം മനസ്സിലാവുന്നു എല്ലാം കട്ടിയില്ലാത്തതാണ്. യുജീൻ വെയർ എന്ന് പറയുന്ന ദ പേഴ്സൺ സേയ്സ്, ഓൾ ഗ്ലോറി കെയിം ഫ്രം ഡെയറിങ് ടു ബിഗിൻ. ഒന്ന് തുടങ്ങിക്കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ദിസ് ഇസ് എക്സാക്ട്ലി വാട്ട് ദ ചൈനീസ് പ്രൊവേർബ് സെയ്ഡ്, A journey of 1,000 miles starts with a single step. That single step eppa nammal edukkunu ennulloru chodyam mathrame ullu. Adu edukkanam alle, aa edukkanam thanne, adu njan edukkum, eppa edukku, adu alla. Now, now, all glory came from daring to begin. Just start, adu daring thanneyanu, oru oru velluvili aayittu eduthittu nammal munpottu povan ennullana. The next statement is from Virgil, who says they can because they think they can. I repeat, they can because they think they can. Avare kondathu pattunu because avar chindikkunu avare kondathu pattum ennaanu. Friends, aa oru chinda nammal thodangiya first day thodangiya oru thoughtane kuricha nammada thought onnu correct cheythu vidamengil pinne the days goes so nice. We get coincidences um hunches um okke. Ini nammal adaanu nokkan povunnu. ഇതുവരെ ആയിട്ടുള്ള ഡെയിലി ജേർണൽസ് മുഴുവൻ ഒന്ന് സമറൈസ് ചെയ്യാം. ഡേ 21 നമ്മൾ നോക്കിയത് തിങ്ക് അബൌട്ട് ഇറ്റ് എന്നാണ്. നമ്മുടെ തോട്ട്സിനെ ഒന്ന് കറക്റ്റ് ചെയ്യുക, ഒന്ന് എന്താണോ വേണ്ടത് അതിലേക്ക് എന്നുള്ളതാണ്. ഡേ 20 എന്നുള്ളത് ഡിസ്കവർ യുവർ ഡെസ്റ്റിനി, ഒരു ഗോൾ സെറ്റിംഗ് ആയിരുന്നു. ഞാൻ എങ്ങോട്ടാണ് വന്നിട്ടുള്ളത്, എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് നോക്കുന്ന ഒരു ഭാഗം. 19th ഡേ സീ യുവർ സക്സസ് വിഷ്വലൈസേഷനെ കുറിച്ചായിരുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ സക്സസ് ഒന്ന് നമ്മൾ കാണുക എന്നുള്ളതാണ്. 18th ഡേ എന്ന് പറഞ്ഞാൽ ടെൽ യുവർ സെൽഫ് ടു വിൻ, അത് അഫർമേഷനാണ്. ഞാനത് എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞ് 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 നമ്മൾ എഴുതി വായിച്ച് എഴുതി വായിച്ച് 20 പ്രാവശ്യം വായിച്ച് 20 പ്രാവശ്യം എഴുതി അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. 17th ഡേ സ്പോക്ക് അബൌട്ട് ടേക്ക് ചാർജ് ഓഫ് യുവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിൻ്റെ ചാർജ് എടുക്കുക, നമ്മൾ തന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എടുക്കുക. നമ്മൾ പറഞ്ഞായിരുന്നു ഇഫ് ഇറ്റ് ഈസ് ടു ബി ഇറ്റ് ഈസ് അപ് ടു മീ എന്നുള്ളത്. ഡേ 16th സിംപ്ലിഫൈ എവറിത്തിങ്, എന്തൊക്കെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാമോ അതൊക്കെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 15th ഡേ എത്തിയപ്പോഴേക്കും ഫസ്റ്റ് സൈക്കിൾ കഴിഞ്ഞു. നമ്മൾ പറഞ്ഞു സെലിബ്രേറ്റ് ആൻഡ് റിഫ്ലക്ട്, നമ്മൾ ഒന്ന് പഴയത് തൊട്ട് ഒന്ന് ചിന്തിച്ച് വരിക എന്നുള്ളത്. ഡേ 14 ഫേസ് യുവർ ഫിയേഴ്സ്, പേടിയെ എങ്ങനെ ഫേസ് ചെയ്യാമെന്നുള്ളതായിരുന്നു, കാരണം നമ്മുടെ ഏറ്റവും വലിയ ബ്ലോക്ക് പേടി തന്നെയാണ്. ഡേ 13 എന്നുള്ളത് ടേക്ക് റിസ്ക് വിത്ത് കോൺഫിഡൻസ്, റിസ്ക്കാണ് പേടി ഉണ്ടാവും, ആ പേടി കോൺഫിഡൻസോട് കൂടി തന്നെ മുമ്പോട്ട് നടക്കുക എന്നുള്ളതായിരുന്നു. ഡേ 12 ടേൺ ഫെയിലിയേഴ്സ് ഇൻ ടു സക്സസ്, ടേൺ ഫെയിലിയേഴ്സ് ഇൻ ടു സക്സസ്. ഡേ 11 ഇറ്റ് സേസ് ഡു ഇറ്റ് നൗ, ജസ്റ്റ് ഡു ഇറ്റ്. നമ്മൾ പ്രോക്രാസ്റ്റിനേഷൻ ഇല്ലാതെ ഉടനെ ചെയ്യുക എന്നുള്ളത്.
Day 10, we spoke about expanding your horizon. Network നമ്മൾ വലുതാക്കുന്നു, നമ്മൾ അഞ്ച് പേരെയൊക്കെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു, ചെയ്തിട്ടുണ്ടാവണം. Day 9 talks about ലേൺ ഫ്രം ലീഡേഴ്സ്. നമ്മൾ മെൻറ്റേഴ്സ് ആയിട്ടോ റോൾ മോഡൽ പോലെയോ ആൾക്കാരെ വെക്കുക എന്നും അവരെ കോൺടാക്ട് ചെയ്യുക എന്നുള്ളതും. Day 8 says ലിസൺ ടു യുവർ ഹാർട്ട്, നമ്മുടെ ഉള്ള് എന്താണ് നമ്മളോട് പറയുന്ന എന്നുള്ളത്. Day 7 spoke about planning for abundance, plan for abundance. Day 6 said attract more money. Day 5 spoke about focus your mind. എന്താണോ വേണ്ടത് അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാനല്ലേ. Day 4 spoke about make a real change, personal change, physical change, looks, room, എല്ലാം നമ്മൾ പറഞ്ഞു. Day 3 spoke about give your others your best. നമ്മൾ ബിസിനസ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും ജോലി ആണെങ്കിലുമൊക്കെ എത്രയൊക്കെ നമുക്ക് ചെയ്യാവോ മാക്സിമം ചെയ്ത് കൊടുക്കൂ എന്നായിരുന്നു. Day 2 spoke about look within you. നമ്മുടെ ഒരു മെഡിറ്റേറ്റീവ് മൈൻഡ് ആയിരുന്നു നമ്മൾ ചെയ്തത്. Day 1 spoke about live in the moment. ഓരോ നിമിഷവും ഓരോ മൊമെൻറ്റും സ്റ്റാർട്ട് ബ്ലിസ്സിങ്, സ്റ്റാർട്ട് ലിവിങ് വിത്ത് എ ബ്ലിസ്, വാവ് മൈ ലൈഫ് ദിസ് മൊമെൻറ്റ്. ആ ഓരോ നിമിഷവും നമ്മൾ ജീവിക്കുമ്പോൾ, അത് ഓരോ മണിക്കൂറും ഓരോ ദിവസവും ആകുമ്പോഴും നമ്മുടെ ലൈഫ് ഇസ് ഗോയിങ് ടു ബി, പരമഹംസ പറഞ്ഞ പോലെ, യോഗാനന്ദ പറഞ്ഞ പോലെ, അങ്ങനെ നമ്മൾ ജീവിക്കുമ്പം നമുക്ക് എന്താണോ വേണ്ടത് അത് തന്നെ മുഴുവൻ നമ്മുടെ ജീവിതത്തിലേക്ക് നടക്കും. ഫ്രണ്ട്സ്, നടത്തുക. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ദിസ് ഈസ് എ ഗ്രേറ്റ് ഡേ, വെരി 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 ഗ്രേറ്റ് ഡേ. കാരണം ഞാൻ എവിടെയൊക്കെയോ ട്രെയിനിങ്ങുകൾ പലപ്പോഴായിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇങ്ങനെ ഒരു ഡോക്യുമെൻ്റഡ് ആയിട്ടുള്ള ഞാൻ ചെയ്തിട്ടില്ല. 21 days കൗണ്ട് ഡൗൺ ടു സക്സസ് ഞാൻ ഇറങ്ങിയപ്പോൾ, അതിൻ്റെ ഫസ്റ്റ് ഡേയിൽ ഇറങ്ങിയപ്പോൾ ഏകദേശം, ഇന്ന് ഞാൻ നോക്കുമ്പോൾ 5800 അത്രയോ വ്യൂവേഴ്സ് ഉള്ളതിൽ അവസാനം 200-400, അത് കുറച്ച് കൂടി വരും, 400 വരെ നമുക്ക് എത്തിയിട്ടുള്ളൂ, അത്ര പേരെ എത്തിയിട്ടുള്ളൂ. അത്രയും പേരും കംപ്ലീറ്റ് ചെയ്തിട്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഒരാളാണ് അത് ശരിക്കായിട്ട് ചെയ്തിട്ടുള്ളത്. ഒരാൾ ശരിക്കത് ജേണൽ എല്ലാം വെച്ച് ചെയ്തു പോയിട്ട് അദ്ദേഹത്തിനൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഐ എം താങ്ക്ഫുൾ, ഐ എം ഗ്രേറ്റ്ഫുൾ ടു ഗോഡ്. ഞാൻ ഇന്നത്തോടുകൂടി ഈ സെഷൻ നിർത്തുകയാണ്. ഈ ഇത് കഴിഞ്ഞു. നിങ്ങൾ ചെയ്യാനുള്ളത് ഈ 21 ദിവസത്തെ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങളതൊന്ന് വായിച്ചു കഴിയുമ്പോൾ വാട്ട് മാറ്റേഡ് യു മോസ്റ്റ്, അല്ലെങ്കിൽ നോട്ട്സ് അതിൻ്റെ അപ്പുറത്തോട്ടൊന്ന് എഴുതി എഴുതി പോകുമ്പോൾ ചില ദിവസം നിങ്ങൾക്ക് നല്ലോണം ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുകയാണെങ്കിൽ ആ ദിവസത്തെ ഡേറ്റ് എടുത്ത് ഒന്നും കൂടെ നോക്കുക. ഈ ബുക്കിൽ ഞാൻ ഒരു സാധനം കൂടെ ലോഡ് ചെയ്യാം. ഈ ബുക്ക് എഴുതിയിട്ടുള്ളത് പല ബുക്സ് വായിച്ചിട്ടാണ് അത്രേ. ആ ബുക്സിൻ്റെ ഡീറ്റെയിൽസ് ഇടാം, ഒന്ന് കയറി വായിച്ചു നോക്കാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ. നിങ്ങളുടെ ഏരിയ മാത്രം, 21 ദിവസമല്ല ഞാൻ പറയണേ, ഏത് ദിവസമാണ് വേണ്ടത്. എനിക്ക് ഇനിയുള്ളൊരു താല്പര്യം ഞാൻ പറയാം. ഞാൻ അടുത്തൊരു ബുക്ക് എടുത്ത് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ ഞാൻ കുറച്ചൊന്ന് മാറ്റി വെക്കുകയാണ്, കാരണം എൻ്റെ പെൻഡിങ് ആയിട്ടുള്ള വർക്കുകൾ കുറേയുണ്ട്. തോട്ട് ഓഫ് ദി ഡേ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു. ഈവനിങ് 7 മണിക്കുള്ളത് ഞാൻ വീണ്ടും ചെയ്യുന്നു. 10 മിനിറ്റിന് താഴെയുള്ള ചെറിയ ചെറിയ ഷോർട്ടായിട്ടുള്ള കാര്യം ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു. ഇനിയും എനിക്ക് ആരൊക്കെ ഉണ്ടെന്നറിയില്ല, എനിക്ക് ഒരുപാട് കോളുകൾ വരാനുണ്ട്. ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു ഓൾ ഓഫ് യു. ഞാൻ zoom.us എന്ന് പറഞ്ഞിട്ട് അതുവഴി സൂമിലൂടെ നമുക്കെല്ലാവർക്കും ഒന്ന് കാണണം എന്നെനിക്കൊരാഗ്രഹം. താല്പര്യമുള്ളവർക്ക് നാളെ വൈകുന്നേരം 4 മണിക്ക് നിങ്ങൾ മൊബൈലിൽ സൂമിൻ്റെ ആപ്പുണ്ട്, അത് ഡൗൺലോഡ് ചെയ്യാം, അത് ഡൗൺലോഡ് ചെയ്യാം. അതല്ല, സിസ്റ്റത്തിലാണ് zoom.us എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിൽ ജോയിനിങ് എ മീറ്റിംഗ് എന്ന് വരും. ഞാൻ 4 മണി എന്ന് പറഞ്ഞിട്ട് 3:30 ആകുമ്പോഴേക്കും ഒരു 3 മണിക്ക് തന്നെ എൻ്റെ ആ സൂമിൻ്റെ ലിങ്ക് ഇടാം. ലിങ്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ വെറുതെ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് അവിടെ വരാം. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം. ഒരു ദിവസം ഞാൻ തോട്ട് ഓഫ് ദി ഡേയിലെ മാസ്റ്റർ മൈൻഡിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. നമുക്കെല്ലാവർക്കും കൂടെ ഒന്ന് നല്ല രീതിയിൽ സംസാരിക്കാം, എവിടെയൊക്കെ എന്തൊക്കെ നല്ലത് ചെയ്യാമെന്നൊന്ന് ചിന്തിക്കാം. വിച്ച് വിൽ ബി മ്യൂച്വലി ഹെൽപ്പിംഗ് സോ മെനി പീപ്പിൾ. താല്പര്യമുണ്ടെങ്കിൽ അത് നമുക്ക് റെഗുലറായിട്ട് തന്നെ ഇരുന്ന് നമുക്ക് ഒരു മണിക്കൂറോ എല്ലാം ഒന്ന് സ്പെൻഡ് ചെയ്യാം. എല്ലാവരും അവരവരുടെ എന്തെങ്കിലും പോസിറ്റീവ് കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് പാർട്ട്. ലെറ്റ് അസ് മീറ്റ് ആൻഡ് ടോക്ക്. സി യു ടുമോറോ ഈവനിങ് അറ്റ് 4:00 ഇൻ ദ സൂം മീറ്റിംഗ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. കൺഗ്രാജുലേഷൻസ്.